കർത്താവായ യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് മരിച്ചത്. എൻ്റെ ഭാവി അവിടുന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ സർവ്വ ദുഃഖങ്ങൾക്കും അങ്ങ് പരിഹാരം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിലെ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ വ്യാകുലപ്പെടുന്ന നിരവധി ആളുകളുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അവർക്കു വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് റവറൻ ഫാദർ തോമസ് വർഗീസാണ്. സഭയുടെ വിവിധ സേവന മേഖലകളിലും ശുശ്രൂഷ രംഗങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം എന്തുകൊണ്ടും നമുക്ക് ആശ്വാസകരമാണ്. ഇമ്പമാർന്ന ഗാനങ്ങൾ ആലപിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പമുള്ള ബ്രദർ ബിന്നി മാത്യുവിൻ്റെ സാന്നിധ്യവും നമുക്കേറെ ആനന്ദകരമാണ്. ഇപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അച്ഛൻ നമ്മോട് സംസാരിക്കും. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം എന്ന ഈ പ്രോഗ്രാമിൽ കൂടി നാം തമ്മിൽ കണ്ടുമുട്ടുവാനായി ദൈവം നമ്മളെ സഹായിച്ചു ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവം ഇന്നും നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനായി കാതോർത്ത് ഇരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയെപ്പറ്റി ചിന്തിക്കുമ്പോൾ പലപ്പോഴും നാം ചോദിക്കുന്ന ചോദ്യമാണ്, നാം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ദൈവത്തിൽ നിന്ന് മാർഗനിർദ്ദേശം ലഭിക്കുന്നതിനും ദൈവത്തിൻ്റെ വഴികാട്ടലിനും വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എങ്ങോട്ട് തിരിയണം, എന്താണ് ചെയ്യേണ്ടത് എന്ന് ഏതൊരു മനുഷ്യനും ചില സമയങ്ങളിൽ ഒരു തപ്പൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവമേ അവിടുന്ന് മാർഗനിർദ്ദേശം തരികയും ചെയ്യണമേ എന്ന് അപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് വഴി കാട്ടും, മാർഗനിർദ്ദേശം തരും. തന്നെയുമല്ല, ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. മാനുഷിക ജ്ഞാനം, അതിനെപ്പോഴും ഒരു അതിരുണ്ട്, ഒരു ലിമിറ്റുണ്ട്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം എന്ന് പറയുന്നത് പോലെ തന്നെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ ജ്ഞാനം എപ്പോഴും നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ ജ്ഞാനം ഇല്ലാതെയാകുമ്പോൾ, അതാ നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനത്തിൽ ഒരു തീരുമാനം എടുക്കുവാൻ വയ്യാതെ വരുമ്പോൾ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം, കർത്താവേ ഈ കാര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അവിടുന്ന് ജ്ഞാനം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അതാണ് പ്രാർത്ഥന. ഇന്നും നിങ്ങൾ ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുക. ദൈവം നമുക്കേവർക്കും ഇന്ന് വിടുതൽ തരും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നരുള എന്നുള്ളൊരു വാക്തത്വം പോകയവ, എന്നുള്ളൊരു വാക്തത്വം പോകയവ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി മട്ടാഞ്ചേരിയിൽ നിന്നും ലീല അറിയിച്ചിരിക്കുന്നു. 35 വർഷമായി ഞാൻ സോറിയാസിസിൻ്റെ രോഗത്താൽ വളരെ കഷ്ടപ്പെടുന്നു. പല മരുന്നുകളും മാറി മാറി കഴിച്ചതും മുഖാന്തരം പല വിധത്തിലുള്ള സൈഡ് ഇഫക്റ്റ് ഉണ്ടാകുന്നു. മുടി കൊഴിയുന്നു, മരുന്ന് കഴിക്കുമ്പോൾ കുറയുന്നു, വീണ്ടും മുടി കൊഴിയുന്നു. എൻ്റെ പൂർണ്ണ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായി
ആത്മീയ യാത്ര പ്രേയർസൽ അംഗങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമേ. ആന്ധ്രാപ്രദേശിൽ നിന്നും ലക്ഷ്മി അറിയിച്ചിരിക്കുന്നു. 3 വർഷത്തോളമായി ഞാൻ ഉറക്കമില്ലാതെ വളരെയധികം കഷ്ടപ്പെടുന്നു. ഇതുമൂലം ഞാൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നു. പ്രാർത്ഥനയിൽ ദൈവം വിടുതൽ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പരിപൂർണ സൗഖ്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി ആത്മീയ യാത്ര പ്രേയർസൽ അംഗങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമേ. കൂടാതെ മണിയാറിൽ നിന്നും ആൻ്റണി, കണ്ണൂരിൽ നിന്നും ഗ്രേസി, 3 മാസമായ കുഞ്ഞിൻ്റെ കഫക്കെട്ട് മാറുന്നതിന് വേണ്ടിയും, തൃശ്ശൂരിൽ നിന്നും ഇന്ദിര, തിരുവനന്തപുരത്ത് നിന്നും പ്രീത, മകൾ 6 വർഷമായി ചെവിക്ക് കേൾവിക്കുറവിനാൽ ഭാരപ്പെടുന്നു, ഇവരുടെ എല്ലാം രോഗസൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാൽ വിടുതൽ ലഭിക്കും എന്ന് എഴുതിയവർ തന്നെ പറഞ്ഞതായിട്ട് നമ്മൾ വായിച്ചു കേട്ടു. അതുകൊണ്ട് നിന്റെ വിശ്വാസം പോലെ തന്നെ നിനക്ക് ഭവിക്കട്ടെ എന്ന് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥനയാൽ അവർക്ക് വിടുതൽ ലഭിക്കും എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം തീർച്ചയായിട്ടും ഇന്ന് വിടുതൽ കൊടുക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 33:6 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇതാ, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ദൈവത്തെ നോക്കി വിളിക്കുന്ന ഏവർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണിത്. അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ഈ 35 വർഷമായ ഈ നരകയാതിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണമേ. 3 വർഷമായി ഉറങ്ങുവാൻ കഴിയുന്നില്ല, എനിക്ക് ഉറക്കം തരണമേ എന്ന് നമുക്ക് ഇവരോടൊപ്പം പ്രാർത്ഥിക്കാം. വിശ്വസിക്കുന്നതിൻ്റെ അടയാളമായി നിങ്ങളിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ ഇരു കരങ്ങളും ഉയർത്തി നമുക്ക് ദൈവസന്നിധിയിൽ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഇന്ന് നിങ്ങൾക്ക് ഏവർക്കും വിടുതൽ തരും. ദേഹം ക്ഷയിച്ചാലും രോഗമെന്നെ പിടിച്ചെന്നു, ദേഹം ക്ഷയിച്ചാലും വേഗം വരും എന്നാകൻ, ദേഹം പുതുതാക്കിടാ വേഗം വരുമെന്നാകൻ, ദേഹം പുതുതാക്കിട യേശു എന്നടിസ്ഥാനം ആശയവരിലത്രേ, യേശു എന്നടിസ്ഥാനം ആശയവരിലത്രേ, ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞാൻ നിന്നെ സൗഖ്യമാക്കാം എന്ന് ഞങ്ങളോട് കൽപ്പിച്ച യഹോവ, ഞങ്ങളുടെ പ്രാർത്ഥന ഇപ്പോൾ കേൾക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവേ, 35 വർഷമായി പല രോഗങ്ങളാൽ ഭാരപ്പെടുന്നതായിട്ടുള്ള ആ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 3 വർഷമായി ഉറങ്ങാത്ത ആ സഹോദരൻ എന്ന് വേണ്ട, ഞങ്ങളോട് എഴുതി പറഞ്ഞ എത്രയോ പേര് ഇതാ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കും എന്ന് ഞങ്ങളേവരും വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അവിടുന്ന് അവിടുത്തെ വാക്യമയച്ച് വചനമയച്ച് ഞങ്ങൾക്ക് സൗഖ്യം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിടുതലിൻ്റെ സന്ദേശത്തെ അങ്ങ് അയക്കണമേ. ആ രോഗം 35 വർഷമായി അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാറട്ടെ. 3 വർഷമായി ഉറങ്ങാൻ കഴിയാത്ത ആളിന് ഉറങ്ങുവാൻ തക്കവണ്ണം കർത്താവേ അങ്ങ് ശക്തിയും ബലവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റേത് രോഗം ആയിക്കൊള്ളട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യവും വിടുതലും അങ്ങ് കൊടുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ ചെയ്യാൻ കഴിയാതിരുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് മുതൽ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് ചെയ്യുവാൻ ശക്തിയും ബലവും ആരോഗ്യവും കൊടുത്തിരിക്കുക സ്തോത്രം. ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു, യേശു ഞങ്ങളെ സൗഖ്യമാക്കി. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
പണിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ആലപ്പുഴയിൽ നിന്നും മറിയം അറിയിച്ചിരിക്കുന്നു. എനിക്ക് സ്വന്തമായി ഭവനമില്ല, അതുകാരണം ഞാൻ വളരെ വിഷമിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെയുണ്ട്. എത്രയും വേഗം നല്ലൊരു ഭവനം പണിയുന്നതിന് ആവശ്യമായ സാമ്പത്തിക വഴികൾ ദൈവം തുറന്നു തരേണ്ടതിനായി ആത്മീയ യാത്ര പ്രേയർസലംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. കോട്ടയത്ത് നിന്നും ആനി അറിയിച്ചിരിക്കുന്നു. ഞങ്ങൾ വീടിൻ്റെ പണി തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. പല പല തടസ്സങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വീടിൻ്റെ പണി എത്രയും വേഗം നടത്തുവാൻ ആവശ്യമായ സാമ്പത്തിക വഴികൾ ദൈവം തുറന്നു തരേണ്ടതിന് ആത്മീയ യാത്ര പ്രെയർ ഗ്രൂപ്പ് അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. കൂടാതെ കൊല്ലത്ത് നിന്നും അനിൽ, രാജമ്മ, മേരിക്കുട്ടി ഇവരുടെ എല്ലാം ഭവനം പണി എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഭവനം പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു മുമ്പായി സങ്കീർത്തനം 37:34 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കാം, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടന്നാൽ നീ ഭൂമിയെ അവകാശമാക്കും, ആ ഭൂമിയിൽ നീ ഭവനം പണിയും. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. ഈയിടെയായിട്ട് പല ഒന്ന് രണ്ട് പ്രാവശ്യം എന്നോട് ഒന്നോ രണ്ടോ ആളുകൾ നേരിട്ട് വന്ന് പറയുകയുണ്ടായി, ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാമെന്ന പ്രോഗ്രാമിൽ കൂടെ പ്രാർത്ഥിച്ചപ്പോൾ നമ്മളോടൊപ്പം പ്രാർത്ഥിച്ച രണ്ട് വ്യക്തികളുണ്ട്, രണ്ട് സമയത്തിനോട് സംസാരിച്ചവരാണ്, പറയുകയുണ്ടായി അവരും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് രണ്ട് പേരുടെയും ഭവനം പണിതുകൊണ്ടിരിക്കുന്നു, രണ്ട് സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഞാൻ ആളുകളെ നേരത്തെ കണ്ടിട്ടില്ല, പക്ഷേ എവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ് അതിന് ശേഷം. അങ്ങനെ ഞാൻ കണ്ടുമുട്ടിയ ഈ ആളുകൾ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്നോടൊപ്പം നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ദൈവം ഭവനം പണിയുവാനായിട്ട് ഉള്ള വാതിലുകളെ തുറക്കും. എന്തെല്ലാം പ്രതികൂലങ്ങളായി ആണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിലും ആ പ്രതികൂലങ്ങളെല്ലാം അനുകൂലമാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ്, ജീവനുള്ള ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിശ്വസിക്കുക, എനിക്ക് വേണ്ടി ദൈവം ഈ വർഷം തന്നെ ഒരു ഭവനം പണിയുന്നതിന് എന്നെ സഹായിക്കും. ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്കും ദൈവം തീർച്ചയായിട്ടും ഒരു ഭവനത്തിൽ തരും. വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നത് പോ, വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നത് പോ, എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ, എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും, എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും, തളരാതെ നിന്ന തകരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല, തളരാതെ നിന്ന തകരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. വിശ്വസ്തനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങൾ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അന്നേരമെല്ലാം ദൈവമേ അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ദൈവമാണ്. എന്തെല്ലാം പ്രതികൂലങ്ങളായിരുന്നാലും ഈ ഭവനം പണിയുവാനായിട്ട് തുടങ്ങിയവരെ ഏതെല്ലാം പ്രതികൂലങ്ങൾ അവരെ ബാധിച്ച് ആ ഭവനം പണി മുൻപോട്ട് പോകാൻ വയ്യാതെ നിർത്തിയിരിക്കുന്ന ഇവർക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ പ്രതികൂലങ്ങളെ അങ്ങ് അനുകൂലമാക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്ക് ലോൺ കിട്ടാതെ ഇരിക്കുന്ന ഈ അവസ്ഥയെ യേശുവിൻ്റെ നാമത്തിലൊന്ന് മാറ്റി അവർക്ക് ലോൺ ലഭിക്കാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഇവരെ സഹായിക്കാം എന്ന് ഏറ്റു, എന്നാൽ എന്തുകൊണ്ടോ അത് നടന്നില്ല എങ്കിൽ വീണ്ടും അവരുടെ ഹൃദയത്തോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമേ. കർത്താവേ, അവർ മുൻപോട്ട് വന്ന് ഈ പാവപ്പെട്ടവരെ സഹായിപ്പാൻ തക്കവണ്ണം കർത്താവേ അങ്ങ് വഴി തുറക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മറ്റേതെല്ലാം രീതിയിൽ, ഗവൺമെൻറ് ഏജൻസിയിൽ കൂടെ ആയിരിക്കാം, എൻ ജി ഒയിൽ കൂടെ ആയിരിക്കാം,
ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കൂടെ ആയിരിക്കാം. എങ്ങനെയെങ്കിലും കർത്താവെ, ഇവർക്ക് സ്വന്തമായി ഒരു ഭവനം ഉണ്ടാകുവാൻ, ഒരു കിടപ്പാടം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളോട് അനുഭവ സാക്ഷ്യം പറഞ്ഞ ആ രണ്ട് വ്യക്തികളെ പറ്റി ഞങ്ങളിപ്പോൾ ഓർക്കുകയാണ്. അവർക്ക് അത്ഭുതങ്ങളെ ചെയ്ത ദൈവം ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങ് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. എത്രയും വേഗം അവരുടെ ഭവനം പൂർത്തിയായി, അവരുടെ സ്വന്തം ഭവനങ്ങളിൽ അവർ ജീവിക്കുവാൻ പോകുന്നു. അതിനും നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആത്മീയ യാത്ര പ്രെയർ സെല്ലിൻ്റെ പ്രാർത്ഥനയിൽ ഫലം ലഭിച്ചവരായി നന്ദി പറഞ്ഞുകൊണ്ട് അറിയിച്ചിരിക്കുന്ന ചില കത്തുകൾ വായിക്കുന്നു. കണ്ണൂരിൽ നിന്നും മത്തായി അറിയിച്ചിരിക്കുന്നു. എൻ്റെ ഭാര്യ കിഡ്നി സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുകയായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് നിർദ്ദേശിച്ചു. ഈ സമയം ഞാൻ വളരെ ഭാരത്തോടെ പ്രാർത്ഥനയ്ക്കായി ആത്മീയ യാത്ര പ്രെയർ സെല്ലിലേക്ക് വിളിക്കുകയും നിങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, പിന്നീട് ചെക്കപ്പ് ചെയ്തപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലെന്നും ഓപ്പറേഷൻ കൂടാതെ തന്നെ സൗഖ്യമായെന്നും മനസ്സിലാക്കുവാനിടയായി. ദൈവം എൻ്റെ ഭാര്യയ്ക്ക് പരിപൂർണ സൗഖ്യം കൊടുത്തു. പ്രാർത്ഥന കേട്ട ദൈവത്തിനും പ്രാർത്ഥിച്ച പ്രെയർ സെൽ അംഗങ്ങൾക്കും ഞങ്ങളുടെ നന്ദി. തൊടുപുഴയിൽ നിന്നും സുധ അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകൾ തൊണ്ടയ്ക്ക് വേദനയാൽ വളരെ ഭാരപ്പെടുകയായിരുന്നു. ഈ സമയത്താണ് ആത്മീയ യാത്ര പ്രെയർ സെല്ലിലേക്ക് പ്രാർത്ഥനയ്ക്കായി വിളിച്ചത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി മകൾക്ക് പരിപൂർണ വിടുതൽ ലഭിക്കുവാനിടയായി. പ്രാർത്ഥന കേട്ട് മറുപടി തന്ന ദൈവത്തിനും പ്രാർത്ഥിച്ച ആത്മീയ യാത്ര പ്രെയർ സെൽ അംഗങ്ങൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഇവർക്ക് വേണ്ടിയെല്ലാം ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. രണ്ട് അത്ഭുത രോഗസൗഖ്യത്തെപ്പറ്റിയാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഒന്ന്, തൊണ്ടയ്ക്ക് വേദന പാടെ മാറി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതായിട്ടുള്ള കേസ് ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തു. ഇങ്ങനെ എത്രയോ എത്രയോ അത്ഭുതങ്ങൾ ദൈവം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ കാര്യങ്ങൾ ദൈവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല രീതിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? നാം വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മതിയോ? അതോ വേറെ ഏത് രീതിയിലാണ് ഈ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് വന്ന് ദൈവമേ നന്ദി എന്ന് പറയുവാൻ കഴിയുന്നത്? എൻ്റെ ചിന്ത ഇപ്രകാരമാണ്, ഒരേ ഒരു രീതിയിൽ മാത്രം, ദൈവമേ എന്നെ തന്നെ, എൻ്റെ ശിഷ്ടമുള്ള ജീവിതം ഇതാ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് എന്നെ ഇന്ന് മുതൽ എടുത്തുപയോഗിച്ചാട്ടെ, അങ്ങയുടെ ഒരു നല്ല പാത്രമായി എന്നെ ഉപയോഗിച്ചാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അതെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിച്ചു, തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവം കണ്ണുനീരിനെ മറികടന്നില്ല, ദൈവം പ്രാർത്ഥന കേൾക്കുന്നു. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം, നിങ്ങളോടൊപ്പം ഞങ്ങളും, ഞങ്ങളോടൊപ്പം നിങ്ങളും സന്തോഷവരാണ്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തിന് പാടാം, ആരാധിക്കാം. കർത്താവെ, എല്ലാത്തിനും നന്ദി. ഇതാ എൻ്റെ ജീവിതം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളുടെ ഇല്ലായ്മയിൽ, ഞങ്ങളുടെ രോഗത്തിൽ, ഞങ്ങളുടെ ദുഃഖത്തിൽ, ഞങ്ങളുടെ വിഷമസ്ഥിതിയിൽ ഞങ്ങളെ സ്നേഹിച്ച ദൈവം, ഞങ്ങളെ സൗഖ്യമാക്കിയ ദൈവം, ഞങ്ങളെ നടത്തിയ ദൈവം, ഞങ്ങളെ വിടുവിച്ച ദൈവം, ഇന്നും ജീവിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയ്ക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ്
അങ്ങക്ക് നന്ദി അർപ്പിക്കേണ്ടത് നിങ്ങൾക്കറിയില്ല. കാരണം മനുഷ്യരായ ഞങ്ങൾ വെറും പുഴുക്കളാണ്, വെറും മണ്ണാണ്. അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ അങ്ങനെ ആരാധിപ്പാനായിട്ട് ആക്കി വെച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ഇതാ ഞങ്ങളുടെ ജീവിതം അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. ഇന്ന് മുതൽ അവിടുത്തെ മകനും മകളും ആക്കി അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സാക്ഷിയായി എവിടെല്ലാം അങ്ങ് ആക്കുന്നു അവിടെയെല്ലാം ദൈവം എന്നെ വിടുവിച്ചു, ദൈവം എന്നെ സൗഖ്യമാക്കി എന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവായ സാത്താൻ പല രീതിയിൽ ഞങ്ങളെ താലടിയാക്കുവാൻ, നിരുത്സാഹപ്പെടുത്തുവാൻ ഞങ്ങളുടെ പുറകെ കൂടുമ്പോൾ ഞങ്ങളുടെ യേശു ജീവിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ വീണ്ടും ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാൻ തക്കണം അവിടുന്ന് കൃപ അരളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ വീണ്ടും സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയ യാത്രാ പ്രേക്ഷകരും ആത്മീയ യാത്രാ പ്രയർ സെല്ലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര, മഞ്ഞാടി ജംഗ്ഷൻ PO, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-96.